വിദ്യാഭ്യാസ വകുപ്പിന്റെ മൂല്യബോധന യാത്രയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പരിശീലകന്റെ സ്ത്രീവിരുദ്ധ പ്രസംഗം വിവാദമാവുന്നു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ നടന്ന പരിപാടിയിലാണ് യാത്രാ ക്യാപ്റ്റൻ കൂടിയായ ഡോക്ടർ രജിത് കുമാർ സ്ത്രീകളെ അപമാനിക്കുന്ന പ്രസംഗം നടത്തിയത്. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധിച്ച പെൺകുട്ടിയെയും പൊതുവേദിയിൽ രജിത് കുമാർ അപമാനിച്ചു. ഞാൻ ഉൾപ്പെടുന്ന പുരുഷവർഗത്തിന് ജസ്റ്റ് 10 മിനിറ്റ് മാത്രം മതി, ആസേ ബയോളജി മെഡിക്കൽ സയൻസ് ടീച്ചർ, 10 മിനിറ്റ് മാത്രം മതി സ്പേം എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ യൂട്രസിലേക്ക് അയക്കാൻ. പിന്നെ 10 മാസക്കാലം കുഞ്ഞ് വളരേണ്ടത് അമ്മ എന്ന സ്ത്രീയുടെ പെൺകുട്ടിയുടെ ഗർഭത്തിലാണ്. അപ്പൊ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് സ്ത്രീ അടങ്ങി ഒതുങ്ങി നടക്കണം എന്ന്. ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെട്ടില്ല. പയ്യൻ ഇവിടെ നിന്ന് ചാടുന്നതിനേക്കാൾ അപ്പുറമായിട്ട് എനിക്കും ചാടണം. ആൺകുട്ടികൾ ശ്രമിച്ചാൽ വളരെ വേഗം വളച്ചെടുക്കാനാകുന്നവരാണ് പെൺകുട്ടികൾ. 90% പെൺകുട്ടികളും രക്ഷിതാക്കളോട് കള്ളം പറഞ്ഞ് മൊബൈൽ ഫോണുമായി പ്രേമിച്ചു നടക്കുകയാണ്. നീ ആൺകുട്ടി ഈ പടികൾ ചാടി ഇറങ്ങുന്ന പോലെ നീ ചാടി ഇറങ്ങിയാലുണ്ടല്ലോ, ഒന്ന് സ്ലിപ്പ് ചെയ്ത് നീ ബാക്ക് ബോൺ ഇടിച്ചു വീണാൽ നിന്റെ യൂട്രസ് സ്ലിപ്പ് ചെയ്തു പോകും. അതിന് കഴിഞ്ഞാൽ നീ 3-5 ലാക്ഷ് ക്രെഡൻസിലും മറ്റു സ്ഥലത്തും കൊടുക്കേണ്ടി വരും യൂട്രസ് നേരെയാക്കാൻ. നിനക്ക് കുടുംബമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കുഴപ്പമില്ലാട്ടോ. ഗവൺമെന്റ് വിമൻസ് കോളേജിൽ നടന്ന ചടങ്ങിൽ രജിത്തിന്റെ സ്ത്രീവിരുദ്ധ പ്രസംഗം സഹിക്കാനാകാതെ പ്രതികരിച്ച പെൺകുട്ടിയെയും ഇയാൾ വെറുതെ വിട്ടില്ല. നമുക്ക് ആ മോളോട് ക്ഷമിക്കാം, ഒരു പ്രോബ്ലം ഇല്ല, കാരണം എല്ലാം ജീനുകളുടെ പ്രശ്നങ്ങളാണ്, DNA-യും ജീനും. മനസ്സിലായോ? ഇനിയും സംസാരം തുടർന്നാൽ വിദ്യാർത്ഥിനികളുടെ പ്രതികരണം മോശമാകുമെന്ന് കോളേജിലെ അധ്യാപകർ മുന്നറിയിപ്പ് കൊടുത്തപ്പോഴാണ് രജിത് പുലഭ്യം പറച്ചിൽ നിർത്തി പ്രസംഗം അവസാനിപ്പിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.